ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളിൽ കൂടി വിശ്വാസികളുടെ ജീവിതം ആരംഭിക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്നു ക്രിസ്തു സൂക്ത ദർശനം എന്ന ധ്യാന പരമ്പരയുടെ 11-ാം ദിവസത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് തമ്പുരാന്റെ വചനമായി ശുദ്ധമുള്ള മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളി എങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല. ഒന്നുകൂടെ വായിക്കട്ടെ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലതും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളി എങ്കിലും പുള്ളി എങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല. കർത്താവ് യേശു തമ്പുരാന്റെ ചിന്തോദീപകവും ഒരുപക്ഷെ എത്രമാത്രം ക്രിയാത്മകവുമാണ് എന്ന് ചിന്തിക്കുവാൻ ഉപയുക്തമാവുന്ന ഒരു വാക്യമാണ് ഇത്. വളരെ ശ്രദ്ധേയമായി ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ സഹായിക്കുന്ന ഒരു വേദവാക്യം. 3 ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. 1, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് അഴിവുള്ളതല്ല. ആകാശവും ഭൂമിയും അഴിഞ്ഞുപോയാലും ന്യായപ്രമാണത്തിന് അഴിവുള്ളതല്ല. ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട് ദൈവത്താൽ പ്രവർത്തിക്കപ്പെട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ് ന്യായപ്രമാണം. അതിന് ഒരിക്കലും അഴിവ് ഉണ്ടാകുവാൻ കഴിയുന്നതല്ല, ഉണ്ടാകാൻ പാടുള്ളതല്ല. അതാണ് കൃത്യമായി പറയുന്നത്, ന്യായപ്രമാണം അനുസരിച്ച് രാപകൽ ധ്യാനിച്ച് ജീവിക്കണമെന്ന്. മാറ്റമില്ലാത്തതായി ഒന്നു മാത്രമേ ഉള്ളൂ, അത് ന്യായപ്രമാണം. ബാക്കി എന്തിനും മാറ്റം വരും, എന്തിനും അഴിവുണ്ടാകും. ന്യായപ്രമാണത്തിന് അഴിവുണ്ടാകുകയില്ല എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയട്ടെ. 2, ഉറപ്പുള്ളത് എന്ന് നാം വിശ്വസിക്കുന്ന പലതും ഉറപ്പില്ലാത്തതാണെന്ന് മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ അഴിഞ്ഞു പോകുന്നതാണെന്ന് മനസ്സിലാക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഉറപ്പുള്ളതെന്ന് നാം വിശ്വസിക്കുന്ന ആകാശവും ഭൂമിയും, ഉറപ്പുണ്ടെന്ന് നാം ചിന്തിക്കുന്ന ആകാശവും ഭൂമിയും അഴിഞ്ഞു പോകുന്നതാണ് എങ്കിൽ നമ്മളോട് ചേർത്ത് നാം വെച്ചിട്ടുള്ള പലതുമുണ്ട്. എൻ്റെ ഭാവിയിലെ സ്വസ്ഥമായ ജീവിതത്തിന്, എൻ്റെ ഭാവിയിലെ പ്രവർത്തനങ്ങൾക്ക്, എൻ്റെ ഭാവിക്ക് വേണ്ടി ഒരിക്കലും മാറത്തില്ല എന്ന് വിശ്വസിച്ച് ചില കാര്യങ്ങളെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആയുസ് വളരെ കുറവാണ് എന്ന് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഇന്ന് നമ്മൾ ആശ്രയവും സങ്കേതവും തേടിയിരിക്കുന്നത് നശിച്ചു പോകുന്ന ചില വസ്തുക്കളിൽ അല്ലെങ്കിൽ ചിലതിലാണ്. അകന്നു പോകുവാൻ വളരെ എളുപ്പമുള്ളതും അധികകാലം നമ്മുടെ കൂടെ നിൽക്കാത്തതുമായ ഈ വസ്തുക്കളിൽ, ഇന്നലെ മറ്റാരുടെയോ ആയിരുന്ന ഈ വസ്തുക്കളിൽ നാം അഭയം തേടി, നാം സന്തോഷം തേടുമ്പോൾ, ഇത് ഇല്ലാതെയായി, ഇത് മാറ്റപ്പെടുമ്പോൾ ദുഃഖത്തിലേക്ക് നാം കൂപ്പുകുത്തുന്നത് കാണാം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളിലേക്ക് നാം ശ്രദ്ധ ചെലുത്തുകയാണ് എങ്കിൽ അവിടെ നിത്യമായൊരു സന്തോഷം, നിത്യമായ ഒരു ഭാഗ്യം, നിത്യമായൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് തന്നെ അഴിഞ്ഞു പോകുന്നതിനെ മാറ്റിവെച്ചിട്ട് ഒരിക്കലും അഴിയാത്ത നിത്യമായിട്ടുള്ള ന്യായപ്രമാണത്തെ ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് കഴിയണം. 3, ന്യായപ്രമാണത്തെ പാലിച്ച് നിത്യതയിൽ എത്തുവാൻ നമുക്ക് കഴിയട്ടെ. ന്യായപ്രമാണത്തെ പാലിച്ച് നിത്യതയിൽ എത്തുവാൻ നമുക്ക് കഴിയട്ടെ. മുൻ ദിവസങ്ങളിൽ ഓർപ്പിച്ചതുപോലെ ന്യായപ്രമാണം ദൈവത്തിൻ്റെ അടുക്കിലേക്കുള്ള ഒരു ഊടുവഴിയാണ്, കൃത്യമായി ദൈവത്തിങ്കിലേക്ക് എത്തിക്കുന്ന വഴിയാണ്. അതിൽ നമ്മുടെ വ്യക്തിഗതമായ ഇഷ്ടം മുഖാന്തരം നാം ഡീവിയേറ്റ് ചെയ്ത് വേറെ വഴിക്ക് പോകുന്നു എന്നുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ കൃത്യമായി പാലിക്കുന്നവന് സ്വർഗരാജ്യത്തിലേക്ക്, നിത്യതയിലേക്ക്, യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെന്നെത്തിച്ചേരുവാൻ ഇടയായിത്തീരും. അതായത് ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷ്യവും ബോധ്യവും എല്ലാം ആ ഒരു ചിന്താതലത്തിലൂടെ ജീവിതത്തെ നയിക്കപ്പെടുവാനായിട്ട് ബോധപൂർവമായ ഒരു ശ്രമം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വ്യതിചലിക്കുവാനും മാറിപ്പോകുവാനും തിന്മപ്പെട്ട വഴികളിലേക്ക് മാറുവാനല്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണം പാലിക്കുന്ന സമയത്ത് കഠിനമെന്ന് തോന്നുന്ന ന്യായപ്രമാണം തന്നെ,
അനുസരിക്കുന്ന സമയത്ത് അല്പ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ന്യായപ്രമാണം തന്നെ പാലിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ നമുക്ക് കഴിയണം. വ്യക്തിഗതമായി നമുക്ക് ഒത്തിരി താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ആ ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും നിലനിർത്തുവാൻ തക്കവണ്ണം നാം പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നാം ആലോചിക്കുകയും നാം ചിന്തിക്കുകയും അതിപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ധന്യതയിലേക്ക് എത്തും. അറിയാതെ കൃത്യമായ നന്മകൾ അനുഭവിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് പിതാക്കന്മാർക്ക് ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന് വിഷമം തോന്നിയിട്ടില്ലാത്തത്. അതുകൊണ്ടാണ് നന്മയുള്ള മാതാക്കൾക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചേർന്നിരിക്കുവാൻ വിഷമം തോന്നാൻ, ദൈവത്തെ കൃത്യമായ അവർക്ക് അനുഭവവേദ്യമായി തീരുന്നത്. അപ്രകാരമുള്ള അനുഭവവേദ്യങ്ങളാണ് നമ്മെ നന്മയിലേക്ക് നയിക്കുന്നത്. ആകാശവും ഭൂമിയും അഴിഞ്ഞു പോകും, ദൈവത്തിന് ന്യായപ്രമാണത്തിൽ ഒരു വള്ളിയോ ഒരു പുള്ളിയോ മാറ്റപ്പെടുകയില്ല. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരിക്കലും മാറ്റമില്ലാത്ത നിന്റെ ന്യായപ്രമാണത്തെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അഴിഞ്ഞു പോകുന്നതും ഉറപ്പില്ലാത്തതുമായതിനെ കൂടെ ചേർക്കാതെ അതിനെ അകറ്റി നിർത്തി ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുവാനും നിത്യതയിലേക്ക് എത്തിച്ചേരുവാനും ഞങ്ങൾക്കിടയാണ്. ഇന്ന് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ കൃപയും നിന്റെ കരുണയും ദർശിക്കുവാനിടയാകുന്നു. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധരുമായി എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.